ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോടാ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെമഡി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിന്റർ ക്ലൈമറ്റിലെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആകുകയും മുരിച്ചിൽ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്രൈനെസ് ഇന്ന് പലരും ഈ ഒരു ക്ലൈമറ്റിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ഈ ഒരു ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് പലരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതുപോലെ തന്നെ മുരിച്ചിൽ അനുഭവപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, ചൊറിച്ചിലും അസ്വസ്ഥതകളും അതുപോലെ തന്നെ ചുവന്ന തടിപ്പും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിന് വേണ്ട മോയ്സ്ചർ കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ഡ്രൈ സ്കിൻ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതുപോലുള്ള മുരിച്ചിലും അസ്വസ്ഥതകളും ഒക്കെ മാറി സ്കിൻ നല്ല സോഫ്റ്റായി തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി, കാരണം വീട്ടമ്മമാരാണ് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനായി ആദ്യം തന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം പാലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മിൽക്ക് നല്ലൊരു ക്ലെൻസറാണ്, അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഇവിടെ എടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം പച്ചപ്പാലാണ് കേട്ടോ. കാച്ചിയ പാലല്ല, പച്ചപ്പാലാണ് ഇവിടെ എടുക്കേണ്ടത്. പാലിലടങ്ങിയിട്ടുള്ള ബയോട്ടിനും ലാക്റ്റിക് ആസിഡൊക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു മോയ്സ്ചറൈസർ ഫീൽ നൽകാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ ആ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഏരിയയിലെ ടിഷ്യൂസൊക്കെ റിപ്പയർ ചെയ്യാനും നമ്മുടെ ഈ ഒരു മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ പാലെടുത്ത അതേ അളവിന് ഒരു ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന നെയ്യാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. ഒരുപാട് ഒരുപാട് സ്കിൻ കെയർ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു നെയ്യ് എന്ന് പറയുന്നത്. നെയ്യിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള ഡ്രൈനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മോയ്സ്ചറൈസറിൻ്റെയും ആവശ്യമില്ല. നാച്ചുറലായിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് നെയ്യ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ചൊറിഞ്ഞു പൊട്ടുന്നതും അതുപോലെ തന്നെ ചുവന്ന തടുപ്പ് വരുന്നതും പെട്ടെന്ന് തന്നെ സ്കിൻ ഡള്ളാകുന്നതും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെമഡി കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ഒരേ അളവിലെടുത്തതിന് ശേഷം, അതായത് പാലും അതുപോലെ തന്നെ നെയ്യും ഒരേ അളവിലെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഫോമിലേക്ക് കിട്ടുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഒരേ അളവിൽ തന്നെ എടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നതിലൂടെ സ്കിന്നിന് നന്നായിട്ട് നിറം വെക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളും നിറവ്യത്യാസവും കുരുക്കളും ഒക്കെ മാറ്റാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്ത് കളയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി വൈറലും ആൻറ്റി സെപ്റ്റിക് പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ള ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ടർമറിക് എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെയുള്ള പച്ചയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പച്ച മഞ്ഞളും അരച്ചെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി നല്ലത് കസ്തൂരി മഞ്ഞൾ തന്നെയാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മഞ്ഞൾ അലർജി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾ ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. എന്ന് കരുതി ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല എന്നല്ല, പകരം മഞ്ഞൾ ചേർക്കുന്നതിന് പകരമായിട്ട് ആര്യവേപ്പിൻ്റെ പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഉണക്കി പൊടിച്ചോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നീരോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്രീമി ഫോമിലേക്ക് ഇത് മാറുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലാണെന്നുണ്ടെങ്കിൽ വളരെ അല്പം എടുത്താൽ മതിയാവും കേട്ടോ. കുറച്ചൊരു തുള്ളിയൊക്കെ എടുത്താൽ മതിയാകും. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് റബ്ബ് ചെയ്യുക. അതിനുശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മുരിച്ചിലുള്ള ഭാഗത്തൊക്കെ. ചിലർക്ക് മൂക്കിൻ്റെ ഭാഗത്തായിരിക്കും, രണ്ട് വശങ്ങളിലും ആയിരിക്കും, ചിലർക്ക് ചിന്നിൻ്റെ ഏരിയയിലായിരിക്കും, ചിലർക്ക് നെറ്റിത്തടത്തിലായിരിക്കും. അങ്ങനെ പലർക്കും പല രീതിയിലാണ് മുരിശിൽ അനുഭവപ്പെടുന്നത്. ചുണ്ടുകളിലായിക്കോട്ടെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. ചുണ്ടിൽ വരുന്ന കറുത്ത പാടുകളൊക്കെ മാറും, അതുപോലെ തന്നെ വരണ്ട് പൊട്ടുന്നതൊക്കെ മാറും കേട്ടോ. നന്നായിട്ട് നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു മിക്സ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള സ്കിൻ നന്നായിട്ട് നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു പ്രോബ്ലം വരത്തില്ല. ഒരാഴ്ചയൊക്കെ ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എ ടീറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഈ ഒരു മിക്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫേസിൽ മാത്രമല്ല കേട്ടോ, ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. ഇത് കൈകളിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നൽകും. അതുപോലെ തന്നെ ഒരു ഡേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ നൽകുന്നതാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും.
നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും, നന്നായിട്ട് നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു മിക്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. കുഞ്ഞു കുട്ടികളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്കിൻ തിളങ്ങാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എത്ര മുരച്ചിലാണെങ്കിലും, ഒപ്പൂച്ചിയുടെ വിൻഡ് കീറലാണെന്നുണ്ടെങ്കിലും, ചുണ്ടിൻ്റെ വരണ്ട പൊട്ടലാണെന്നുണ്ടെങ്കിലും ഒക്കെ മാറും. ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ക്രീമാണ് കേട്ടോ. എങ്കിലും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ പോയി സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആകാനും അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനും കഴിയുന്ന ഒരു അടിപൊളി ക്രീം കൂടിയാണ് കേട്ടോ. സ്കിന്നിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ചുളിവുകളാണെങ്കിലും, അത് കൈമുട്ടിലായിക്കോട്ടെ, കാൽമുട്ടിലായിക്കോട്ടെ, ഇതുപോലുള്ള വിരലിൻ്റെ ഏരിയയിലായിക്കോട്ടെ, നന്നായിട്ട് ആ ഒരു ചുളിവുകളൊക്കെ അകറ്റി സ്കിൻ സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡി കൂടിയാണ്. ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു മുരച്ചിലും വലിഞ്ഞു മുറുകലും ഒക്കെ ഫീൽ ചെയ്യും. സോ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കാലിലും ഒപ്പൂറ്റിയിലും ചുണ്ടിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ വേഗം തന്നെ അബ്സോർബ് ആകുകയും ചെയ്യും. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചില കുട്ടികളിൽ ജനിക്കുന്ന ടൈമിൽ തന്നെ ഇതുപോലുള്ള ഡ്രൈ സ്കിന്ന് കാണാറുണ്ട്. അത്തരത്തിലുള്ള കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. ഇതേപോലെ തന്നെ അറ്റോപിക് ഡെർമറ്റൈസിസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വരുന്ന ചുവന്ന തടുപ്പും ഇതുപോലുള്ള മുരച്ചിലും ഒക്കെ മാറാനായിട്ടും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. ഇനി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രീമിലേക്ക് ചേർക്കുന്ന നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കണം കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ടുള്ള നെയ്യ് തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്രീം കൊണ്ട് മറ്റൊരു ബെനിഫിറ്റ് കൂടിയുണ്ട്. നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്സൊക്കെ റിമൂവ് ചെയ്യാനും മുരച്ചിലും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം കൂടിയാണ് കേട്ടോ. നന്നായിട്ട് സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക്നെസ് ലൈറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ വ്രിങ്കിൾസൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യുന്നൊരു റെമഡിയാണ്. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ ഒരു ക്ലൈമറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഒരു തണുത്ത കാലാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ചിലർ ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിൻ ഉള്ളവർ ഈ ഒരു ചൂടുവെള്ളം കൊണ്ട് കുളിക്കുന്നതിലൂടെ സ്കിന്നിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള എണ്ണമയം വേപ്പറൈസ് ചെയ്ത് കളയുകയും സ്കിൻ കുറച്ചുകൂടി ഡ്രൈ ആകാനും അത് കാരണമാകും. സോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫുഡിലാണ് കേട്ടോ. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നട്ട്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലാക്സ് സീഡിൽ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ചെറുചണ വിത്ത് കേട്ടോ, ഇത് വാങ്ങി കഴിക്കുന്നതിലൂടെ ആ ഒരു ഡ്രൈ സ്കിന്നിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബദാം, വാൽനട്ട്, പിസ്ത ഇതുപോലുള്ള നട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒണിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പയർ വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ായിട്ടുള്ള ഒരു കാര്യം. സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും, അത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിലും മാത്രമല്ല, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കുക. നോർമലി നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട്. അതായത് 1 കിലോ ഉള്ള വ്യക്തി ഒരു ദിവസം കുടിക്കേണ്ടത് 30 ml വെള്ളമാണ്. അതുപോലെ തന്നെ 50 കിലോ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത്. ഇത്തരത്തിൽ നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും എണ്ണമയം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങും. അതിലൂടെ ഡ്രൈ സ്കിന്ന് ഒഴിവാക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞുകാലത്തും മഴക്കാലത്തും സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക കേട്ടോ. അത് കുറച്ചുകൂടി സ്കിൻ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്സൊക്കെ എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രീം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവരെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള സീക്രട്ട് ആയിട്ടുള്ള ടിപ്സിനും റെമഡീസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ്സാകാതെ തന്നെ കാണാനും കഴിയുകയുള്ളൂ. ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു റെമഡിയുമായി കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ഐഷു ഫ്രം ബ്യൂട്ടി വേൾഡ്. Signing off. Bye-bye. Love you all.